അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീൻ പൊരിച്ചിട്ടുള്ളതാണ്. നമ്മൾ പുഴമീൻ പിടിക്കുന്നതും അത് പൊരിക്കുന്നതും ചുടുന്നതും ഒക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന ചെറിയ പരല മീനുണ്ടല്ലോ, അത് ക്ലീൻ ചെയ്ത് നന്നാക്കുന്നതും അത് പൊരിക്കുന്നതും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് ആങ്ങളെയും കുട്ടികളും കൂടി പോയിട്ട് പിടിച്ചു കൊടുത്തിട്ടുള്ള മീനാണിത്. ഇത് തലേന്ന് പിടിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മീൻ ഐസായിട്ടുണ്ടായിരുന്നു. അത് ഉരുകാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പല വിധത്തിലുള്ള മീനുകളുണ്ട്. ചെറിയ പരൽ മീനുകളുണ്ട്, കരിമീനുകളുണ്ട്, പല മീനുകളും ഉണ്ട് ഇതിലിട്ടോ. ചെറിയ പരൽ മീനുകളാകുമ്പോൾ ഇത് ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ചെറിയ പരല മീനുകൾ ഇതുപോലെ കല്ലുമിട്ട് കുറച്ച് വെണ്ണീറും ചേർത്തിട്ട് പതുക്കെ ഉരച്ചു കൊടുത്താൽ മതി. മീൻ പതുക്കെ അങ്ങനെ അരച്ചു കൊടുത്താൽ മതി. നല്ലോണം അമർത്തി അരച്ചു കൊടുക്കരുത്, അപ്പം മീനൊക്കെ പൊട്ടിപ്പോവും. ഇനി മീനുമേ വെണ്ണീർ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഉപ്പ് പൊടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. നമ്മളീ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാകുമ്പോൾ അതിന് വഴുവഴുപ്പുണ്ടാവും. അത് പോകണമെങ്കിൽ ഇതുപോലെ ഉപ്പോ വെണ്ണീറൊക്കെ തേച്ചിട്ട് വേണം നമുക്ക് അരച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോവും. മീൻ അരച്ച് ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റും ഈ ചിറകുകളൊക്കെ വെട്ടിക്കളയാൻ. ഞാൻ ഈ മീൻ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞൊരു കൈ കാണാനില്ലേ, അതെൻ്റെ ആങ്ങളുടെ മോൻ്റെ കേട്ടോ. അവനത് ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ പരൽ മീനുകളുടെയൊക്കെ ചെതുമ്പൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറൊന്നും കട്ട് ചെയ്തിട്ട് വേസ്റ്റ് കളയണം. തല നമ്മൾ കളയില്ല, പിന്നെ ഇതിൻ്റെ ചിറകൊന്നും വെട്ടിക്കളയും വേണം. ഇനി ഈ പരല മീനുകൾ മുഴുവനും ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ മീനുകളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെതുമ്പലും വരച്ച് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. വലിയ മീനാകുമ്പോൾ ഓരോന്നെടുത്ത് വെണ്ണീറൊക്കെ തേച്ചിട്ട് വേണം വരച്ചെടുക്കാൻ. ഇനി ഈ മീനിൻ്റെ തലയും വാലങ്ങളും കൂട്ടി പിടിച്ചിട്ട് പതുക്കണം വരച്ചെടുക്കണം. ഈ മീന് നല്ലോണം വഴുവഴുപ്പുണ്ടാകും, അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ വെണ്ണീറാക്കിയിട്ട് വേണം വരച്ചെടുക്കാൻ. മീനിൻ്റെ ചെതുമ്പലിൻ്റെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കല്ലുമ്മ തട്ടി ചെതുമ്പൽ പെട്ടെന്ന് ഇളകിപ്പോരും. ഇതാ ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ചെതുമ്പലൊക്കെ ഇളകിപ്പോയി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. തലഭാഗമൊക്കെ പിടിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മീനുകളും വരച്ച് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ വലിയ മീനിൻ്റെയൊക്കെ ചെതുമ്പൽ കല്ലും വരുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലും ചിറകുകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. പിന്നെ അതിൻ്റെ വയറൊന്ന് കീറിയിട്ട് അതിൻ്റെ വേസ്റ്റും കളയണം. എന്നിട്ട് നമുക്ക് വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാ മീനുകളുടെയും ചെതുമ്പലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കണം. ഇതിൽ നിന്ന് പകുതി മീൻ നമ്മളെ മക്കളെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അവർക്കത് ചുടാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് പൊരിക്കാനുള്ള മസാല തേച്ച് കൊടുക്കണം. മീൻ മസാല തേക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഉപ്പ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാതും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇനി നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കണം. ഇനി മസാല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നനച്ചെടുക്കണം. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കണം. ഈ മീൻ നല്ലോണം കഴുകിയെടുത്തിട്ടുള്ള കേട്ടോ. നമ്മൾ വെണ്ണീറിൽ വരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം കഴുകിയെടുക്കണം, അല്ലെങ്കിൽ മീൻ ഒരു കറുപ്പ് കളറായിരിക്കും. മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മസാലയൊക്കെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലത്. അപ്പോൾ നമ്മളെ കൈയുമുള്ള ഈ മീനിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പോൾ മീൻ മസാലയൊക്കെ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കണം. മസാല ഒന്ന് പിടിച്ചിട്ട് മീൻ പൊരിച്ചെടുക്കണം, അപ്പോഴാണ് മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മീൻ പൊരിച്ചെടുക്കണം. അത് ഞാൻ ഫ്രൈ പാനിൽ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വലുതും ചെറുതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ മീനിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. മീൻ പൊരിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞ് മീനൊരു കയ്പ്പ് ടേസ്റ്റായിരിക്കും. ഈ മീനിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ മീനിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാകും. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. ഇതിലെ വലിയ മീനുകളൊക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. ഈ ചെറിയ മീനുകളുണ്ടല്ലോ പരൽ മീനുകൾ, അത് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം മീനുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് എടുക്കണം. ആദ്യമിട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മീനുകൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ പൊരിച്ചിട്ടുള്ള മീൻ പാകത്തിന് വേണ്ടി നല്ല ടേസ്റ്റാട്ടോ. ഇനി ഇതുപോലെ പരൽ മീൻ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് മക്കൾ മസാല തേച്ചിട്ടുള്ള മീൻ ചുടുന്നത് കാണാം. അവരുടേതായ രീതിയിൽ കമ്പികളൊക്കെ അടുക്കി വെച്ച് തീയൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു ചുടുന്നത്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആങ്ങളുടെ മോനാട്ടോ, തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് അവൻ്റെ മെയിൻ ഹോബിയാണ്. അവൻ്റെ കൂടെ മീൻ ചുടാൻ ആങ്ങളുടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുറേ ചുടും, അതിൻ്റെ കൂടെ കഴിക്കും, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ചുട്ടപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മീൻ ക്ലീൻ ചെയ്യുന്നതും മീൻ പൊരിക്കുന്നതും ഈ മീൻ ചുടുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അള്ളാ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.